ഹായ് ഫ്രണ്ട്സ്, ജുനൈദ് കാർസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് 2014 മോഡൽ 72,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഒരു ഡീസൽ ഡിസയർ ആണ് പരിചയപ്പെടുത്തുന്നത്. വാഹനത്തിന്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ നല്ല നീറ്റ് ഒരു വണ്ടിയാണ്, കാണാൻ നല്ല വൃത്തിയുണ്ട്, അതേപോലെ തന്നെ അതിന്റെ ക്വാളിറ്റിയും വാഹനത്തിനുണ്ട്. 2014 മോഡലും 14 ഇറങ്ങിയ വണ്ടിയാണ്, രണ്ടാണ് മാത്രം ഉപയോഗിച്ച വാഹനമാണ്. യാതൊരുവിധ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വാഹനത്തിന് സംഭവിച്ചിട്ടില്ല. ഫ്രണ്ട് കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ വിൻഡ്ഷീൽഡ് പോലെയുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല, നല്ല വൃത്തിയിലാണ്. ബോഡി ഷേപ്പൊക്കെ കാണാൻ നല്ല ഭംഗിയിലാണ്, കളറും അതേ രീതിയിൽ തന്നെയാണ്. ജസ്റ്റ് ഒരു പോളിഷിങ് മാത്രമേ ഈ ഒരു വാഹനത്തിന് ചെയ്തിട്ടുള്ളൂ. ടയറിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ 4 ടയറും അത്യാവശ്യം നല്ല കട്ടിള ടയറാണ്, ഒരു 80-60% ഓടാൻ 4 ടയറുണ്ട് കേട്ടോ. അതേപോലെ മിറർ ഫോൾഡബിൾ അല്ല, പക്ഷെ മിററിൽ ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ സൈഡ് മിറർ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. ഇനി സൈഡ് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു റെയിൻ ഗാർഡ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ചെറിയ ബീഡിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയിലാണ് വണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഫാമിലി യൂസിന് പറ്റിയ വണ്ടിയാണ്. വാഹനത്തിന്റെ പുറകിലാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് വരുന്ന ഒരു ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് സെഡാൻ ടൈപ്പ് വണ്ടിയാണ്. നമ്മളിതിന്റെ ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ കീലും ഓപ്പൺ ചെയ്യാം, അതേപോലെ തന്നെ കേബിളും ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. അതേപോലെ സ്റ്റെപ്പിന് നോക്കുകയാണെങ്കിലും അത്യാവശ്യം ഓടാനുള്ള സ്റ്റെപ്പിന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പുറകിൽ വലിയ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചില്ല, വൈപ്പർ വണ്ടിക്ക് വരുന്നില്ല കേട്ടോ. വാഹനത്തിന്റെ പുറകിലേക്ക് കയറുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പേസ് കാണിക്കുന്ന ഒരു വാഹനം കേട്ടോ ഡിസയർ. പിന്നെ നല്ല യാത്രാ സൗകര്യമുള്ള വണ്ടിയാണ്, നല്ല ലെഗ് റൂം വാഹനത്തിന് വരുന്നുണ്ട്. അതേപോലെ 3 സുഖമായിട്ട് ഇരിക്കാനുള്ള സ്പേസ് സീറ്റിനുണ്ട്. പിന്നെ ഒരു ആം റെസ്റ്റ് വരുന്നുണ്ട്. പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പാർസൽ ട്രേ വരുന്നുണ്ട്, ചെറിയ സാധനങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യം വരുന്നുണ്ട്. എ സിക്ക് അത്യാവശ്യം നല്ല തണുപ്പിലാണ്, പുറകിൽ നിന്ന് നമുക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും, പുറകിൽ യാത്ര ചെയ്ത് പോകാൻ പറ്റുന്നൊരു വണ്ടി കൂടിയാണ്. ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പവർ വിൻഡോൻ്റെ ബട്ടനും അതേപോലെ തന്നെ സൈഡ് മിറർ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ബട്ടണും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ചെറിയ കപ്പ് ഹോൾഡർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ സീറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനി സീറ്റാണ് വന്നിട്ടുള്ളത്. ആകെ 72,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ടിൽറ്റബിൾ സ്റ്റെയറിംഗ് ആണ് വാഹനത്തിന് വരുന്നത്. മാനുവൽ ഗിയർ ബോക്സ് ആണ്. ചെറിയ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എ സി അത്യാവശ്യം നല്ല തണുപ്പാണ്. ഗ്ലോ ബോക്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വണ്ടിയാണ്. അപ്പോൾ ഫാമിലി യൂസേജിന് പറ്റിയ വണ്ടി ആട്ടോ നമ്മൾ പരിചയപ്പെടുന്നത്. 2014 മോഡലിൽ വരുന്നൊരു വണ്ടി 72,000 കിലോമീറ്റർ ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവായിട്ടാണ് ആവറേജ് കാണുന്നത്. താരതമ്യേന ഡീസൽ വണ്ടികളാണ് ഈ 20 കിലോമീറ്ററിന് മുകളിലൊക്കെ മൈലേജ് ഇടുന്ന വണ്ടികളാണ്. അപ്പോൾ അങ്ങനത്തെ വണ്ടികളിൽ ഒരു 72,000 കിലോമീറ്റർ ഓടിയ വണ്ടി വളരെ കുറവുണ്ടാവില്ല, ഒക്കെ 100,000 മുകളിൽ ആവറേജ്. കാരണം ഒരു വർഷം തന്നെ 10,000 കിലോമീറ്ററെങ്കിലും ഡീസൽ വണ്ടികൾ സാധാരണ ഇതിൽ ഓടുന്നതാണ്. അപ്പോൾ വളരെ ഓട്ടം കുറഞ്ഞിട്ടുള്ള ഒരു വണ്ടിയാണ്, നല്ല നീറ്റാണ്, യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിലില്ല. അപ്പോൾ ധൈര്യമായിട്ട് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു വണ്ടി താല്പര്യമുണ്ടെങ്കിൽ വേഗം കാണുന്ന നമ്മളിൽ കോൺടാക്ട് ചെയ്യും. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവിധ സപ്പോർട്ടും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇത്രയും നേരം എൻ്റെ ഒരു വാഹനം കാണാൻ വേണ്ടിയിട്ട് സമയം ചെലവഴിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.